the big ones, you know. ഭയങ്കരമായിട്ട് ആനിമൽ പ്രസൻസ് ഉള്ള ഒരു സ്ഥലമാണ്, ഐസൊലേറ്റഡ് ആണ്. കാടിന് നടുക്കാണ് കരടി ഇതിന്റെ ഫ്രണ്ടിൽ വന്നാണേ. നോക്കി ഷോക്ക് അടിച്ചിട്ട് ഓടുന്ന ഓട്ടം കണ്ടാ, എനിക്ക് തൊട്ട് ഫ്രണ്ടിൽ പോലും കാണത്തില്ല കേട്ടോ. ഒത്തുപോലെ കൊട കയറിട്ട് എട്ട് പേരെ തട്ടി ആനയെ. നമുക്കൊക്കെ ഒരുപാട് കാലം മുന്നേ മരിച്ചു പോയ സൈപ്പാട്ടോ. ഏ പരിക്കുണ്ടല്ലോ, ഇത് മുറിഞ്ഞിട്ടുണ്ട് കണ്ടോ അതിന്റെ കാലിന്റെ ഭാഗത്ത്. നല്ല തണുപ്പ് ആവുന്നുണ്ട് കേട്ടോ, മഞ്ഞ് മാത്രമല്ല തണുപ്പും കൂടിക്കൂടി വരുന്നുണ്ട്. നമ്മുടെ സ്റ്റുവർട്ട് ബംഗ്ലാവിലോട്ടുള്ള ഈ അവസാനത്തെ ഒരു കിലോമീറ്റർ അത്യാവശ്യം നല്ല രീതിയിൽ ആനിമൽ സെറ്റിംഗ്സ് കിട്ടുന്ന ഒരു റൂട്ടാണ്. അപ്പോൾ വേറെ ഒന്നും ഇല്ലെന്നാണ് പറഞ്ഞത് ഈ റൂട്ടിൽ കേട്ടോ. അതായത് ഈ ബംഗ്ലാവിലേക്കുള്ള ആൾക്കാർ നമ്മൾ മാത്രം. ആനമലക്കലീം, ഏഷ്യയിലെ തന്നെ ഏറ്റവും മികച്ച കുങ്കിയാന. എത്രയാണോന്ന്, മഞ്ഞത്ത് നല്ല പണിയെടുക്കുന്നുണ്ടല്ലേ. നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്, റോഡിന് നടുക്ക് നിൽക്കുന്നുണ്ട്. ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ഡോട്ട് ഗ്രീൻ. ഇന്ന് നമ്മൾ ആനമലൈ ടൈഗർ റിസർവിനുള്ളിൽ കാട്ടിനകത്തൊരു സ്റ്റേയിലാ കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ സ്റ്റേ ചെയ്യാൻ പോകുന്ന സ്ഥലമാണ് ഈ കാണുന്നത്. നമുക്ക് കൊടും കാടിനകത്ത് ഒരു പഴയ ബ്രിട്ടീഷ് ബംഗ്ലാവ്. ഇത് നമ്മൾ ടോപ്പ് സ്ലിപ്പിൽ നേരെ എത്തുക. അതായത് നമ്മുടെ സേതുമട ചെക്ക് പോസ്റ്റ് കയറി ആദ്യം വരുന്ന ഒരു ചെറിയ സ്ഥലമുണ്ടല്ലോ തമിഴ്നാടിലെ. അപ്പോൾ അവിടെ കയറി വന്നു കഴിഞ്ഞാൽ ഈ കാണുന്നതാണ് ഇൻഫർമേഷൻ സെൻറ്റർ. അപ്പോൾ ഇവിടെ നമ്മുടെ ടിക്കറ്റ് ഡീറ്റെയിൽസും പേരും ഡീറ്റെയിൽസും ഒക്കെ എഴുതി കൊടുക്കുക. ഇവിടുന്ന് നമ്മുടെ കൂടെ ഒരു ഗൈഡ് വരും. എന്നിട്ട് ഇവിടുന്ന് ഒരു 3 കിലോമീറ്ററും കൂടെ മാറിയിട്ടാട്ടോ, 2 കിലോമീറ്റർ മെയിൻ റോഡിലൂടെ പോയിട്ട് കാട്ടിലേക്ക് കയറി 1 കിലോമീറ്ററും കൂടെ പോയി ശേഷമാണ് നമ്മൾ ഇവിടെ എത്തുന്നത്, നമ്മുടെ സ്റ്റേയിലെത്തുന്നത്. നമ്മൾ മെയിൻ റോഡിൽ നിന്ന് തിരിഞ്ഞിട്ട് നമ്മുടെ സ്റ്റുവർട്ട് ബംഗ്ലാവിലേക്കുള്ള റോഡിലേക്ക് കയറി കേട്ടോ. ഈ റോഡിലേക്ക് വേറെ ഒന്നും ഇല്ലല്ലോ ഇങ്ങനെ സ്റ്റുവർട്ട് ബംഗ്ലാവ് കേട്ടോ അല്ലേ. അപ്പോൾ വേറെ ഒന്നും ഇല്ലെന്നാണ് പറഞ്ഞത് ഈ റൂട്ടിൽ കേട്ടോ. അതായത് ഈ ബംഗ്ലാവിലേക്കുള്ള ആൾക്കാർ നമ്മൾ മാത്രം. പണ്ട് കുതിരകളെ പാർപ്പിച്ചിരുന്ന കുതിരയുടെ കുതിരാലയം അല്ലേ ആണെന്നാണ് പറഞ്ഞത് കേട്ടോ. കുട്ടിപ്പുള്ളി കിടക്കുന്നുണ്ട്, ഡ്രസ്സുണ്ട്, ഏതായാലും പഴയൊരു കോട്ട പോലെയുണ്ട്. ഈ വാല് കുറച്ച് മുറിഞ്ഞു പോയത് കേട്ടോ, മുറിഞ്ഞു പൊട്ടിപ്പോയതാ. നമ്മുടെ സ്റ്റുവർട്ട് ബംഗ്ലാവിലോട്ടുള്ള ഈ അവസാനത്തെ 1 കിലോമീറ്റർ അത്യാവശ്യം നല്ല രീതിയിൽ ആനിമൽ സെറ്റിംഗ്സ് കിട്ടുന്ന ഒരു റൂട്ടാണ്. നമ്മൾ നട്ടുച്ചയ്ക്കാണ് ഇപ്പം ചെക്ക് ഇൻ ചെയ്തേക്കുന്നത്. അപ്പോൾ ഇപ്പോൾ ഇത്തിരി സെറ്റിംഗ്സ് കുറവാണെങ്കിൽ തന്നെ നമ്മൾ വൈകിട്ട് ചായ കുടിക്കാനും ഒക്കെ തിരിച്ച് ടോപ്പ് സ്ലിപ്പിലോട്ട് പോകുന്നുണ്ട്. അതുപോലെ അത് കഴിഞ്ഞ് രാത്രിയിൽ ഡിന്നർ കഴിക്കാനൊക്കെ ഇറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോഴൊക്കെ നമുക്ക് നല്ല രീതിയിൽ സെറ്റിംഗ്സ് കിട്ടുമെന്ന് വേണം കരുതാൻ വേണ്ടിയിട്ട്. നമ്മൾ ബംഗ്ലാവിലോട്ട് എത്തിയേ. അതെ, അങ്ങനെ നമ്മൾ സ്റ്റുവർട്ട് ബംഗ്ലാവിലെത്തി കേട്ടോ. അതെ, നമ്മളവിടുന്ന് ഒരു ടോപ്പ് സ്ലിപ്പിൽ നിന്ന് 3 കിലോമീറ്ററോളമാണ് ഏകദേശം പറഞ്ഞേക്കുന്നത്. അപ്പോൾ അത്യാവശ്യം ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ള വണ്ടികളാണെങ്കിൽ പോലും ഒരു കുറച്ച് ചെറിയ കട്ടറൊക്കെ ഉള്ളൂ, അല്ലാണ്ട് ഭയങ്കര ഓഫ് റോഡൊന്നും അല്ല. ഒരുവിധപ്പെട്ട വണ്ടികളൊക്കെ ഇങ്ങ് കയറി പോകുന്നോളും, കുഴപ്പമില്ല. ഇത്തിരി ഹൈറ്റ് ഉണ്ടെങ്കിൽ ഒരു പ്രശ്നമില്ല. എന്ന സ്ഥലം നോക്കി നമ്മളിങ്ങോട്ട് വന്ന് കയറുകയും ഈ പുറയുന്ന ഒരു വലിയ മ്ലാവ് ചാടി ഓടി കേട്ടോ. പക്ഷേ കിട്ടിയില്ല വീഡിയോയിൽ, ചുറ്റും ഫെൻസിങ് അടിച്ചേക്കാണ് കണ്ടോ. ചുറ്റും ശക്തമായിട്ടുള്ള ഫെൻസിങ് ഉണ്ട് കേട്ടോ, അതും അത്യാവശ്യം പവറുണ്ടെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ സ്ഥിരമായിട്ട് ആനയും കരടിയൊക്കെ ഇതിന് ചുറ്റുവട്ടത്ത് വരുന്ന കേട്ടോ. ഭയങ്കരമായിട്ട് ആനിമൽ പ്രസൻസ് ഉള്ളൊരു സ്ഥലമാണ്, ഐസൊലേറ്റഡ് ആണ്, കാടിന് നടുക്കാണ്. അതുകൊണ്ട് ഫെൻസിങ്ങിന് പുറത്തൊരു കാരണവശാലും ഇറങ്ങരുതെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ഇത് 1885 കേട്ടോ ഇത് ഉണ്ടാക്കിയത്. അത്രയും പഴക്കമുള്ള ഒരു ബ്രിട്ടീഷ് ബംഗ്ലാവാണ്. അതിനുശേഷം 1993 ഇത് റിനോവേറ്റ് ചെയ്തിട്ടുണ്ട്. ഈ അടുത്ത കാലത്താണ്, ഒരു 5-6 മാസം മുന്നേ മാത്രമാണ് ഇത് സ്റ്റേക്ക് ഓപ്പൺ ചെയ്ത് കൊടുത്തത് കേട്ടോ. നമ്മുടെ ശബരിച്ചേട്ടനൊക്കെ വന്ന് വീഡിയോ ചെയ്തപ്പോഴാണ് ഇങ്ങനെ ഒരു സാധനത്തെക്കുറിച്ച് ഞാൻ ആക്ച്വലി അറിയുന്നത്. അന്നേരം മുതൽ വരണം എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു കേട്ടോ. ആദ്യം കയറി വരുമ്പോൾ തന്നെ നല്ല നീളത്തിലൊരു വരാന്ത. ഈ ഭിത്തിയാലൊക്കെ ആനേനെയും മ്ലാവിനെയൊക്കെ കൊത്തിവെച്ചിട്ടുണ്ടേ. ഉണ്ട്, 5-6 മാസം മുന്നേ മാത്രം ഓപ്പൺ ആക്കിയതുകൊണ്ടാണ് തോന്നുന്നത്. നല്ല വെൽ മെയിൻറ്റൈൻഡ് ആണ് സംഭവങ്ങളൊക്കെ, നല്ല വൃത്തിയായിട്ടെല്ലാം ചെയ്തിട്ടുണ്ട്. അതെ, ആനയും മ്ലാവും മാത്രമല്ല കേട്ടോ, ലാസ്റ്റേക്കുന്ന കടുവയൊക്കെ ഉണ്ട് ഭിത്തിയിൽ. വേറെ വരുന്നത് തന്നെ ഒരു വലിയ ഡൈനിങ് റൂമാണ് തോന്നുന്നത്. വലിയൊരു ഡൈനിങ് ടേബിളൊക്കെ ഇട്ടിട്ടുണ്ട്, വുഡൻ ഫ്ലോറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. 2 റൂമാണ്. ഒന്നതെ, ഇതിൻ്റെ ഡൈനിങ് റൂമിൻ്റെ ലെഫ്റ്റ് സൈഡിലും പറഞ്ഞ റൈറ്റ് സൈഡിലും. പുതിയതായിട്ടൊരു ഫ്രഷ് റൂമിൻ്റെ സ്മെല്ലൊക്കെ ഉണ്ട് കേട്ടോ. പുതിയതായിട്ട് പെയിൻറ്റിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് സെറ്റാക്കി വെച്ചേക്കണമെന്ന് തോന്നുന്നു കേട്ടോ. ഇത് ലെഫ്റ്റിലും റൈറ്റിലുമായിട്ട് 2 റൂമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. റൂം 2 അറ്റാച്ചഡ് അല്ല കേട്ടോ,
നമുക്ക് പക്ഷെ രണ്ട് സെപ്പറേറ്റ് ബാത്റൂം ഉണ്ട്, രണ്ടും ഈ ഡൈനിങ് റൂമിൻ്റെ പുറകിലായിട്ട്. ഇവിടെ ഒരു ബാത്റൂം, ഇവിടെ മറ്റേ ബാത്റൂം. അപ്പോൾ രണ്ടും യൂറോപ്യൻ ക്ലോസറ്റ് ഒക്കെയാണ്, അത്യാവശ്യം നീറ്റാണ് സംഭവം. അതേപോലെ ബാഗ് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ 10 മിനിറ്റ് റെസ്റ്റ് എടുക്കുമ്പോഴത്തേക്ക് എനിക്ക് തോന്നുന്നത് നമ്മുടെ അതിഥികളൊക്കെ എത്തും അല്ലേ. ആന, കരടി, കാട്ടുപോത്ത്. നമ്മൾ ഇവിടെ വന്നിട്ടെ ഒന്ന് ചായയൊക്കെ പോയി കുടിച്ച് അവിടെ നിന്ന് ഒരു ജംഗിൾ സഫാരി പോകുന്നുണ്ട് നമ്മുടെ ടോപ്പ് സ്ലിപ്പിൽ നിന്ന്. രണ്ടു മൂന്ന് ഓപ്ഷൻ ഉണ്ട്, ബസ്സുണ്ട്, അതല്ലെങ്കിൽ നമുക്ക് ജീപ്പ് എടുത്തു. അപ്പോൾ നമ്മൾ അവിടുന്ന് ജീപ്പ് എടുത്തൊരു സഫാരിക്ക് പോകാൻ വേണ്ടിട്ട് പോകണേ. അപ്പോൾ നമുക്ക് ഫുഡൊക്കെ കഴിക്കണമെങ്കിലും അവിടെ പോകണം, ഇവിടെ കിച്ചണൊന്നുമില്ല. അതുകൊണ്ട് നമ്മൾ പോയി ചായയും കുടിച്ച് ജംഗിൾ സഫാരി എടുത്ത് വൈകിട്ട് ഡിന്നറും കഴിച്ച് വരാൻ വേണ്ടിയിട്ടുള്ളൊരു പ്ലാനിൽ ഇറങ്ങുകയാണ് കേട്ടോ. നമ്മൾ ഈ ടോപ്പ് സ്ലിപ്പിൻ്റെ അവിടെ വന്നു കഴിഞ്ഞാൽ എപ്പോൾ നോക്കിയാലും ഇതേ മുൻപിൽ മൈതാനത്തിൽ മാനുകളെയും അതുപോലെ കാട്ടുപന്നികളെയൊക്കെ കാണാൻ പറ്റുമേ. വൈകിട്ടായപ്പോഴത്തേക്ക് എല്ലാം വന്നിട്ടുണ്ട്. ഇതുണ്ടോ ഇവിടെ മാനുകൾ മാത്രമല്ല പന്നി ഇറങ്ങിയിട്ടുണ്ടേ. ജീപ്പിന് പോയിക്കൊണ്ടിരിക്കുവാണേ. ഞാൻ പറഞ്ഞായിരുന്നല്ലോ ജീപ്പ് സഫാരിക്ക് ഇറങ്ങിയെന്ന്, നമ്മൾ നമ്മുടെ സ്റ്റേഡ് അവിടെ നിന്ന് ഇറങ്ങിയിട്ട്. വലിയൊരു ജീപ്പ്, നമ്മൾ കബനിയിലും ബന്ദിപ്പൂരും ഒക്കെ JLR ജീപ്പിൽ പോകത്തില്ലേ അതുപോലത്തെ സെറ്റപ്പ് ഒരു ജീപ്പ് കേട്ടോ, ഒരു കാൻഡർ ആ ടൈപ്പ് സാധനം. ഈ ജീപ്പ് സഫാരി നമ്മുടെ സ്റ്റുവാർട്ട് ബംഗ്ലാവിൻ്റെ പാക്കേജിലുള്ളതൊന്നും അല്ല കേട്ടോ. നമ്മൾ അവിടുന്ന് ടോപ്പ് സ്ലിപ്പിൽ ചായ കുടിക്കാൻ വന്നപ്പോഴത്തേക്കും പെട്ടെന്ന് തോന്നിയ ഒരു ഐഡിയയിൽ എടുത്താൽ, അന്നേരം അവിടെ സഫാരി ജീപ്പ് കിടക്കുന്ന കണ്ടുകൊണ്ട് അങ്ങനെ എടുത്തതാ കേട്ടോ. നമ്മുടെ സഫാരിയിലെ ആദ്യത്തെ സെറ്റിംഗ് മാനുകൾ കേട്ടോ. അപ്പോൾ അതേപോലെ അത് ശരിക്കും അവിടെ ഉണ്ടായിരുന്നു, അപ്പോൾ പിന്നെ സൈറ്റിങ്സായിട്ട് കണക്കൂട്ടാൻ പറ്റില്ല, എന്നാലും വേണ്ടില്ല. ടോപ്പ് സ്ലിപ്പിൽ നിന്ന് നമ്മുടെ കോഴിക്കാമുത്തി എലഫൻറ്റ് ക്യാമ്പിലേക്ക് രണ്ട് തരത്തിലുള്ള സഫാരി അവൈലബിൾ ആണ്. ഒന്ന് നമ്മൾ ഈ എടുത്തപോലെ സ്പെഷ്യൽ ജീപ്പ് ബുക്ക് ചെയ്ത് വരാം, അതല്ലെങ്കിൽ നോർമൽ ബസ്സും അവൈലബിൾ ആണ് കേട്ടോ. ഓക്കെ, ഗ്രേറ്റ് ഇന്ത്യൻ ഹോൺബിൽ അല്ലെങ്കിൽ മലമുഴുക്കി വേഴാമ്പലം. രണ്ടെണ്ണം ഉണ്ടാവേണ്ടതാണ് ശരിക്കും പറഞ്ഞത്, ഒരെണ്ണം കൂടെ അവിടെ എവിടെയെങ്കിലും തന്നെ ഉണ്ടാവുമായിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ രണ്ട് ടൈപ്പ് സഫാരി അവൈലബിൾ ആണെന്ന്, ജീപ്പും ബസ്സും. അപ്പോൾ ജീപ്പിന് ഒന്നാമത്തെ ഗുണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതുപോലെ സൈറ്റിങ്സ് ഒക്കെ കിട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നമ്മുടെ സൗകര്യത്തിന് നിർത്തി തരും കേട്ടോ, ഫോട്ടോയും വീഡിയോ ഒക്കെ എടുക്കാൻ പാകത്തിന്. അപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നീക്കി നിർത്തുമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവർ നിർത്തി തരും കേട്ടോ. പിന്നെ ജീപ്പിൻ്റെ ചാർജ് വരുന്നത് 2000 ആണ് ആക്ച്വലി ചാർജ്. പിന്നെ ഒരു 18% GST കൂടെ വരും. അതുപോലെ ബസ്സിൻ്റെ ചാർജ് പെർ ഹെഡ് 200 രൂപ പ്ലസ് ടാക്സ് ആണ് വരുന്നത് കേട്ടോ. അതൊരു ഏകദേശം ഒരു 250 രൂപയാണ് ബസ്സിന് പെർ ഹെഡ് ചാർജ് വരുന്നത്. ജീപ്പിൽ നമുക്കൊരു 5-6 പേർക്കൊക്കെ പോരാം. കാട്ടുപോത്ത് കിടക്കുന്നുണ്ട്, വളഞ്ഞുള്ള കിടപ്പാനായിട്ട് നല്ല സൈസാന്ന് തോന്നുന്നു. കാലിന് കടിച്ചു പിടിച്ചിട്ടുണ്ടോ എന്ന് നോക്കിയാൽ താഴെ നല്ല കടുവേ. നമ്മൾ ഈ വരുന്ന റൂട്ടിലാട്ടോ നമ്മുടെ ATR പൊള്ളാച്ചിയുടെ കീഴിൽ തന്നെയുള്ള വേറെ ഒരു സ്റ്റേ ആണ് അമ്പുള്ളി ഇല്ല, അത് ഈ റൂട്ടിലാട്ടോ ഉള്ളത്. നമ്മുടെ എലിഫന്റ് ക്യാമ്പിലേക്ക് പോകുന്ന റൂട്ടിലായിട്ട് തന്നെയാണ്. നമ്മൾ വൈകിട്ട് ഏറ്റവും അവസാനത്തെ സഫാരി, അതായത് 4 മണി വരെയൊക്കെ സഫാരി കൊടുക്കത്തുള്ളൂ. അപ്പോൾ നമ്മൾ ആ സമയത്തുള്ള സഫാരിയാണ് എടുത്തേക്കുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ ലാസ്റ്റ് സഫാരി ആയതുകൊണ്ട് വൈകിട്ട് ആനിമൽസ് ഒക്കെ ഇഷ്ടംപോലെ ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട്. വഴിയിലൊക്കെ നിറയെ കാട്ടുപോത്തും അതുപോലെ മാനുകളൊക്കെ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട് കേട്ടോ. എത്രയാണോ നീ ഓ വമ്പം കൂട്ടോ കേട്ടോ. അവിടെ ഒരു വലിയ കൊമ്പൻ മരത്തിൽ കൊമ്പിട്ടറിക്കുന്നുണ്ട്. അത് പോയി നമ്മുടെ ടോപ്പ് സ്ലിപ്പിൻ്റെ അവിടുന്ന് ഏകദേശം ഒരു 8 കിലോമീറ്ററോളം ദൂരത്തിലാട്ടോ നമ്മുടെ ഈ എലഫൻ ക്യാമ്പ് ഉള്ളത്. അപ്പോൾ അങ്ങോട്ടേക്ക് സഫാരി ഏകദേശം 1 hour വൺ സൈഡ് എടുക്കത്തുള്ളൂ, കാരണം സൈറ്റിങ്സ് ഒക്കെ കണ്ട് പോയാൽ തന്നെയും അധികം സമയം എടുക്കത്തില്ല. അങ്ങനെ ഒരു 2-2.5 മണിക്കൂർ കൊണ്ട് നമുക്ക് അവിടെ സഫാരി പോയി എലഫൻറ്റ് ക്യാമ്പും കണ്ട് തിരിച്ച് ടോപ്പ് സ്ലിപ്പിൽ എത്താൻ പറ്റും കേട്ടോ, ബസ്സാണെങ്കിലും ജീപ്പാണെങ്കിലും. എന്നെ ഒരു കാഴ്ചയല്ലേ, പശുക്കിടാവിനെ നോക്കി തുടയ്ക്കുന്ന പോലെയല്ലേ കാട്ടുപോത്തതിൻ്റെ കുഞ്ഞിനെ നോക്കി തുടയ്ക്കുന്നുണ്ടോ. അടിപൊളി.
ഈ ആനമല ടൈഗർ റിസർവിൻ്റെ ഭാഗമായിട്ട് നമ്മൾ താമസിക്കുന്ന സ്റ്റുവേർട്ട് ബംഗ്ലാവ്, അമ്പുള്ളി ഇല്ലം, പിന്നെ അതുപോലെ ഈ എലിഫൻറ്റ് ക്യാമ്പിലേക്കുള്ള സഫാരി, അങ്ങനെ കുറേ സംഭവങ്ങൾ അവിടെയുണ്ട് കേട്ടോ. അതുകൂടാതെ കുറച്ച് സ്റ്റേ വേറെയുണ്ട്. അപ്പോൾ ബാക്കി ഒട്ടുമിക്ക സ്റ്റേയും ആ റോഡ് സൈഡിൽ തന്നെ കേട്ടോ. നമ്മുടെ ടോപ്പ് സ്ലിപ്പിൽ നിന്ന് പറമ്പിക്കുളം പോകുന്ന റോഡ് സൈഡിൽ നമുക്ക് സ്റ്റേ കാണാൻ പറ്റും. നോക്കി, ഒരു യമണ്ടൻ കൊമ്പൻ നിൽക്കുന്നത് കാട്ടാനയെ കണ്ടിട്ട് എന്താ വലിയ എക്സൈറ്റ്മെൻ്റ് ഒന്നും ഇല്ലാത്തതെന്ന് ചോദിക്കണ്ട. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആദ്യം കണ്ടപ്പോൾ കാട്ടാനയാണെന്ന് വിചാരിച്ചെങ്കിലും കാട്ടാനയല്ല സംഭവം. നമ്മൾ എലഫൻറ്റ് ക്യാമ്പിനോട് അടുത്തെത്തി കേട്ടോ. ഇതിൻ്റെ കാലേ ചങ്ങലയുണ്ട്. അപ്പോൾ ഇവിടെ ഈ ടോപ്പ് സ്ലിപ്പിൽ ക്യാമ്പിൽ എത്തുമ്പോഴത്തേക്കും അവിടെ ഇവിടെ എല്ലാം നിറയെ ആനകളെ കെട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ആനക്കുട്ടിലിൻ്റെ അവിടെ എത്തിയേ. നമ്മുടെ ആനമല കലീമും ഒക്കെ ആയിട്ടുള്ള ഈ ആനയ്ക്ക് മാത്രം എന്നാ തരത്തില്ല, ഭയങ്കര കളർ കേട്ടോ. ഉണ്ടല്ലേ, ഇതിൻ്റെ വ്യത്യാസം കണ്ടോ. ഇവിടെ നിൽക്കുന്നത് കേട്ടോ, ഇവിടെയൊക്കെ നിൽക്കുന്ന നോർമൽ കളറുള്ള ആനയാണേൽ ഇതിന് മാത്രം ഒരു കളർ ഡിഫറൻസ്. നമ്മൾ ജംഗിൾ സഫാരി എടുത്തിട്ട് ഇങ്ങനെ കാട്ടിക്കൂടെ സഫാരി ചെയ്ത് വന്ന് ഈ കൊട്ടിലിൻ്റെ അവിടെ വരെയാണ് കേട്ടോ സഫാരി ഉള്ളത്. ഇനി ഇവിടുന്ന് തിരിച്ചു പോകും. പിന്നെ ഇവിടുത്തെ ഏറ്റവും മെയിൻ കാഴ്ച എന്ന് പറഞ്ഞാൽ ആനമല കലീം, ഏഷ്യയിലെ തന്നെ ഏറ്റവും മികച്ച കുങ്കിയാന എന്ന് പറയപ്പെടുന്ന, അല്ലെങ്കിൽ കുങ്കിയാനയായ ആനമല കലീമിനെ കാണാവേ നമുക്ക്. ഇതാണത്. പ്രായമായി അല്ലേ, എത്ര വയസ്സായിട്ടുണ്ടെന്നറിയോ? 61. ഇപ്പം ഇതിനെ കുങ്കിയാനായിട്ട് കൊണ്ടുവന്നിട്ടുണ്ടോ? കുറേ വർഷമായി നിർത്തിയിട്ട്. 5 മാസം മുന്നേ വരെ പോകുന്നുണ്ടായിരുന്നോ? ഓ, റിട്ടയർമെന്റ് ആയല്ലേ. ഇവനെ കണ്ടപ്പോഴേ പറഞ്ഞില്ലായിരുന്നു എന്തോ കളർ വ്യത്യാസം. ഇല്ലേ, എൻ്റെ നോട്ടം കണ്ടോ, അപ്പോൾ വിശകാണിവൻ. ഇവൻ 8 പേരെ തട്ടിയതാണെന്ന് പറഞ്ഞു കേട്ടോ. കോയമ്പത്തൂർ സൈഡിൽ നിന്ന് അങ്ങോട്ട് കൊണ്ടുവന്നാണ് അരശിരാജയോ, അരശിരാജ എന്നാണ് പേരെന്ന്. ഉണ്ടല്ലേ, ഈ കൂട്ടത്തിൽ ഏറ്റവും കറുപ്പ് കളർ കൂടുതലുള്ളത് ഇവനായിരുന്നു കേട്ടോ. വ്യത്യാസം കണ്ടോ, മുന്നേ ഞാൻ കാണിച്ചു തന്നില്ലായിരുന്നു. 8 പേരെ തട്ടിയ ആനയെ നമ്മുടെ അരിക്കൊമ്മനെ പോലും തോപിച്ച് കളഞ്ഞു. ആനയൂട്ട് നടന്നുകൊണ്ടിരിക്കുവാണേ. എന്തായാലും കെട്ടിയിട്ട ആനയെ കാണാൻ വലിയ രസമൊന്നുമില്ല, നമുക്ക് വലിയ താല്പര്യമില്ല കേട്ടോ. പക്ഷേ ഇവിടെ വരെ സഫാരി വന്നപ്പോൾ ഇവിടെ കയറിയത് കൊണ്ട് കാണിച്ചെന്നേ ഉള്ളേ. നമുക്ക് ഏതായാലും തിരിച്ചു പോകാൻ സമയമായി. എനിക്ക് ഇരുട്ടായി, പക്ഷേ റോഡ് സൈഡിൽ തന്നെ കാട്ടുപോതി കാണണ്ട. നമ്മൾ തിരിച്ചു വരുന്ന വഴിക്ക് ഇഷ്ടം പോലെ കാട്ടുപോത്തും മ്ലാവും ഒക്കെ ആയിട്ട് വഴിയിലുണ്ട്. ഇരുട്ടായപ്പോഴത്തേക്കും എല്ലാം ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. കാട്ടുപോത്തിൻ്റെ ഒരു ഫോട്ടോ ഉണ്ടായിരുന്നേ. ഓടി ഓടി കേട്ടോ. കാട്ടുമുയലിൻ്റെ കുഞ്ഞ കേട്ടോ. നമ്മൾ കാട്ടിലൂടെ രാത്രിയിലൊക്കെ പോകുമ്പോൾ സാധാരണ കാട്ടുമുയലിനെ കാണാറുണ്ടെങ്കിലും കുഞ്ഞിനെ അങ്ങനെ കണ്ടിട്ടില്ല കേട്ടോ. തന്നെയല്ല, ഇതിനെ ഇങ്ങനെ നിന്ന് കിട്ടാറില്ല, പെട്ടെന്ന് തന്നെ ഓടി പോകാറുള്ളത് കൊണ്ട് നമുക്ക് വീഡിയോ എടുക്കാനൊന്നും സമയം കിട്ടാറില്ല കേട്ടോ. ഷപ്പിനിടയിൽ ഒളിച്ചിരിക്കാന്ന് തോന്നി. ഏ, പരിക്കുണ്ടല്ലോ, ഇത് മുറിഞ്ഞിട്ടുണ്ട് കേട്ടോ അതിൻ്റെ കാലിൻ്റെ ഭാഗത്ത്. അരച്ച് കിട്ടുന്നുണ്ടോ?
നമ്മളങ്ങനെ നമ്മുടെ ജീപ്പ് സഫാരി ഒക്കെ കഴിഞ്ഞ് തിരിച്ച് ടോപ്പ് സ്ലിപ്പിൽ ചെന്ന് നമ്മുടെ വണ്ടി എടുത്തുകൊണ്ട് നമ്മുടെ സ്റ്റേയിലോട്ട് എത്തി കേട്ടോ. അതായത് സ്റ്റേയുടെ ഫ്രണ്ടിൽ തന്നെ ഒരു മ്ലാവ് നിൽക്കുന്നുണ്ടോ. ഇനി നമുക്ക് അധികം സമയമൊന്നുമില്ല, നമ്മൾ പെട്ടെന്ന് കുളിച്ച് റെഡിയായിട്ട് വീണ്ടും ഇറങ്ങണം. നമുക്ക് പിന്നെ ഡിന്നർ അവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ ടോപ്പ് സ്ലിപ്പിൽ തന്നെ. അപ്പോൾ അത് പിന്നെ അടച്ചു പോകുന്നതിന് മുന്നേ പോയി കഴിക്കണം. നമ്മുടെ ഫെൻസിങ്ങിൻ്റെ പുറത്തൊക്കെ മ്ലാവ് ഒക്കെ വന്ന് നിൽപ്പുണ്ട്. ഇടയ്ക്ക് കരടി വരാറുണ്ടെന്ന് പറഞ്ഞു കേട്ടോ. നമുക്ക് ഫുഡൊക്കെ കഴിച്ചിട്ട് വന്നിട്ട് വിശദമായിട്ട് തപ്പി നോക്കാം. ഇപ്പം മിനിറ്റായി വരുന്നതല്ലേ ഉള്ളൂ നല്ല ഇറങ്ങുമായിരിക്കും. ഇപ്പം തന്നെ കുറച്ച് മ്ലാവിൻ്റെ കൂട്ടം ഇപ്പോൾ ഓടിപ്പോയി. നമ്മൾ ഒരു 3 കിലോമീറ്റർ അങ്ങോട്ടേക്ക് പോയി ടോപ്പ് സ്ലിപ്പിൽ ചെന്നിട്ട് ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് പോവാം കേട്ടോ. ഇവിടെ ഫുഡൊന്നുമില്ല, വെക്കാനുള്ള സംവിധാനവുമില്ല. അതല്ലെങ്കിൽ നമ്മൾ മേടിച്ചോണ്ട് വരണം. അതും അല്ലെങ്കിൽ നമുക്ക് ടോപ്പ് സ്ലിപ്പിലെ ക്യാൻറ്റീനിൽ പോയി കഴിക്കാം. നമ്മൾ ടോപ്പ് സ്ലിപ്പിൽ ഭക്ഷണം കഴിക്കാൻ വന്നപ്പോഴത്തേക്ക് ഈ പുലിമേട്ടിൽ ഒത്തിരി മാനുകളെ കാണാറുണ്ടല്ലോ. എല്ലാം നല്ല അലാം കോള് കേൾക്കുന്നുണ്ട്. എല്ലാം അലേർട്ടായിട്ട് അവർ സൈഡിലേക്ക് നോക്കി നിൽക്കുന്നുണ്ടോ. അല്ലല്ല പുലി ലെപ്പേഡ് ഇതേടത്ത് എനിക്ക് തന്നെ ഞാൻ കണ്ടായിരുന്നു. അത് മൂവി ഉണ്ട്, നീ കണ്ടായിരുന്നു. ഇപ്പം ഡേഞ്ചർ സിറ്റുവേഷൻ ഒക്കെ മാറി തോന്നുന്നേ. എല്ലാം വല്ല സ്പ്രെഡായി പോയിട്ടുണ്ട്. 8 മണി വരെയാണ് ഇവിടെ ക്യാൻറ്റീൻ ഓപ്പൺ ആയിട്ടുള്ളത് കേട്ടോ. നമ്മളപ്പം നേരത്തെ ഫുഡ് വേണമെങ്കിൽ നേരത്തെ പറഞ്ഞിട്ട് പോകണം. ഇവിടെ ഓർഡർ ചെയ്ത് ഒക്കെ വെച്ചിട്ട് പോയി 8 മണിക്ക് മുന്നേ വന്ന് കഴിക്കണം. അപ്പോൾ വരുന്ന വഴിയിലൊക്കെ കാട്ടുപോത്തുകളൊക്കെ ഇഷ്ടം പോലെ നിൽപ്പുണ്ട് കേട്ടോ. കരടിയൊക്കെ ഉണ്ടാവാറുള്ളതാണ്, പക്ഷെ നമുക്ക് കരടിയൊന്നും കിട്ടിയില്ല. കാട്ടുപോത്ത് മാനം മ്ലാവൊക്കെ ഇഷ്ടം പോലെ റോഡിലുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ടോപ്പ് സ്ലിപ്പിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ച് തിരിച്ചു പോരുവാണ് കേട്ടോ. ഫുഡ് നല്ല ഫുഡായിരുന്നു, പക്ഷേ ഒരു ഇച്ചിരി കത്തിയാണ് കേട്ടോ. അവിടെ ഒരു ചപ്പാത്തിക്ക് 25 രൂപയൊക്കെ വെച്ചാണ് അവർ വാങ്ങിക്കുന്നത്. അതുപോലെ ചിക്കൻ 300 ഒക്കെയാണ് പെർ പ്ലേറ്റ് വരുന്നത് കേട്ടോ. അതിപ്പം 2 പേർക്കൊക്കെ കഴിക്കാം. അപ്പോൾ ഫുഡ് ഇതുപോലെ ഈ ഒരു എക്സ്പെൻസ് മുടക്കാൻ താല്പര്യം ഇല്ലാത്തവർ വേറെ എന്തെങ്കിലും വഴി കാണണം. നമ്മൾ പോരുമ്പോൾ എന്തെങ്കിലുമൊക്കെ ബ്രെഡോ ചപ്പാത്തിയോ ഒക്കെ മേടിച്ചുകൊണ്ട് പോന്നു കഴിഞ്ഞാൽ അത് നമുക്ക് ഇവിടെ കഴിക്കാം. ഇവിടെ കുക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ല കേട്ടോ, അത് പ്രത്യേകം ഓർക്കുക. അപ്പോൾ നമ്മളേതായാലും നൈറ്റ് ഒരു ഫ്രീ നൈറ്റ് സഫാരിയും കാര്യങ്ങളും അങ്ങോട്ടും ഇങ്ങോട്ടും കാട്ടിക്കൂടെ പോകാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഫുഡ് മേടിക്കാതെ വന്നത്. നമ്മളിത് ടോപ്പ് സ്ലിപ്പിലൊക്കെ പോയി ഭക്ഷണമൊക്കെ കഴിച്ച് വന്നിട്ട് കിടക്കാനുള്ള പരിപാടിയില്ല കേട്ടോ. ഗുഡ് മോർണിംഗ്. നേരം വെളുത്ത് വരുന്നതുള്ളേ. രാത്രിയിൽ അങ്ങനെ സൗണ്ടൊന്നും കേട്ടില്ലാത്തതുകൊണ്ടും നല്ല ക്ഷീണം ഉണ്ടായിരുന്നതുകൊണ്ട് നന്നായിട്ട് ഉറങ്ങിപ്പോയി കേട്ടോ. അതുകൊണ്ട് രാത്രിയിലും എല്ലാം വന്നിരുന്നോ എന്ന് അറിയത്തില്ല. ആക്ച്വലി രാത്രി എഴുന്നേറ്റ് നോക്കണം എന്നൊക്കെ വിചാരിച്ചതാണ്. ഇവിടെ ഇപ്പം നല്ല തണുപ്പാണ് കേട്ടോ. ശരിക്കും രാവിലെ മുന്നേ എഴുന്നേറ്റപ്പോഴത്തേക്കും വെട്ടം വീഴുന്നതിന് മുന്നേ നല്ല രീതിയിൽ മഞ്ഞ് പെയ്യുന്നുണ്ടായിരുന്നു. രാവിലെ നല്ല മഞ്ഞും തണുപ്പൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ടോപ്പ് സ്ലിപ്പ് വരെ പോവാണ് ചായ കുടിക്കാൻ വേണ്ടിയിട്ട്. എനിക്ക് നമ്മൾ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. റോഡിന് നടുക്ക് നിൽക്കുന്നുണ്ട്, നടുക്കല്ല സൈഡിലാണ്. എന്നാലും ആ റോഡിൽ നിൽക്കുന്ന നല്ല എമ്മൻ്റെ സാധനമല്ലേ, ഉള്ളിലൊക്കെ ഉണ്ട്.
നമ്മൾ മെയിൻ റോഡിലോട്ട് കയറി വരുന്നതനുസരിച്ച് കോടമഞ്ഞിൻ്റെ കട്ടി കൂടി കൂടി വരുന്നുണ്ട്. ഇല്ലിക്കാട്ടിനകത്തൂടെയൊക്കെ കോട കയറി കിടക്കുന്നു നോക്കി എന്നാ രസമാണ്. അപ്പോൾ നല്ല തണുപ്പും ആവുന്നുണ്ട് കേട്ടോ, മഞ്ഞ് മാത്രമല്ല തണുപ്പും കൂടി കൂടി വരുന്നുണ്ട്. ഫ്രണ്ടിൽ പോലും കാണത്തില്ല കേട്ടോ, ഒത്തുപോലെ കുട കയറിയിട്ട് കട്ടക്കുട. മഞ്ഞ് പെയ്യുന്നുണ്ട്, നന്നായിട്ട് മഴ പെയ്യുന്ന പോലെ പെയ്യുന്നുണ്ട്. നമ്മുടെ ടോപ്പ് സ്ലിപ്പിലെ പുൽമേടിന്റെ തൊട്ടടുത്ത് കേട്ടോ, ഇത്രണോ നിക്ക റോഡ് സൈഡിൽ നിക്ക. മഞ്ഞത്ത് നല്ല പണിയെടുക്കുന്നുണ്ടല്ലേ, നല്ല ഉറപ്പ് കട്ട മണ്ണാണ്. ഓ, കൊടക്കകത്തോടെ നമ്മുടെ വണ്ടി വരുന്നുണ്ടോ? ആ ഇത് രാവിലെ ടോപ്പ് സ്ലിപ്പിൽ ചായ കുടിക്കാൻ വേണ്ടിട്ട് വന്നപ്പോ കാണുന്ന കാഴ്ചയാണേ. നമ്മുടെ പുൽമേടൊന്നും കാണാനില്ല, മൊത്തം വൈറ്റ് നിറം മാത്രം ഉണ്ടല്ലേ. വണ്ടിയെ മുഴുവനെ മഞ്ഞ് വീണിട്ട് മഞ്ഞ് പെയ്തുണ്ടോ? അപ്പോൾ ടോപ്പ് സ്ലിപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ പറമ്പിക്കുളത്തേക്കൊക്കെ വരുമ്പോഴത്തേക്കും ആദ്യം കാണുന്ന പിന്നെ തമിഴ്നാടിൻ്റെ ഒരു ഫോറസ്റ്റ് ഓഫീസും അല്ലെങ്കിൽ ടൂറിസം സെൻ്റർ ഒക്കെയാണ് കേട്ടോ. അപ്പോൾ അവിടെയാണ്, അവിടുന്ന് നമുക്ക് തിരിഞ്ഞു പോകണം. ഒരു 3 കിലോമീറ്ററും കൂടെ പോയി കഴിഞ്ഞാൽ കാട്ടിനകത്തോട്ട് കയറി കഴിയുമ്പോഴാണ് നമ്മുടെ മൗണ്ട് സ്റ്റുവർട്ട് റെസ്റ്റ് ഹൗസ് ഉള്ളത് കേട്ടോ. അപ്പോൾ ഇത് ബുക്ക് ചെയ്യണമെങ്കിൽ ആനമലൈ ടൈഗർ റിസർവ് ATR പൊള്ളാച്ചി എന്ന് പറയുന്ന വെബ്സൈറ്റ് വഴി അത് ബുക്ക് ചെയ്യുന്നതിൻ്റെ ഡീറ്റെയിൽസൊക്കെ നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാമേ. അതുപോലെ ഇതിൻ്റെ ചാർജ് വരുന്നത് 8000 രൂപയാണ് ബുക്കിംഗ് ചാർജ്. പിന്നെ അതിൻ്റെ ടാക്സും എല്ലാം കൂടെ ചേർത്ത് ഒരു 9000 ആവും 4 പേർക്ക്. അപ്പം മാക്സിമം 4 പേർക്ക് ഇവിടെ താമസിക്കാനും പറ്റത്തുള്ളൂ, അഡീഷണൽ ആൾക്കാരെ അലോ ചെയ്യത്തില്ല കേട്ടോ. അതുപോലെ തന്നെ ഫുഡില്ല നമ്മുടെ പാക്കേജിൽ, ഇത് സ്റ്റേക്ക് മാത്രം ഉള്ള റേറ്റാണിത്. അപ്പോൾ ഫുഡ് വേണമെങ്കിൽ നമ്മൾ ഒന്നെങ്കിൽ പാഴ്സൽ മേടിച്ചുകൊണ്ട് പോരണം, അതല്ലെങ്കിൽ രാവിലെ ഇവിടുന്ന് അല്ലെങ്കിൽ രാവിലെയും വൈകിട്ടും ഒക്കെ ആയിട്ട് നമുക്ക് നമ്മൾ പോയതുപോലെ പുറത്ത് നമുക്ക് പോയി കഴിക്കാൻ പറ്റും ടോപ്പ് സ്ലിപ്പിലേക്ക്. കാരണം ഇവിടുന്ന് ഒരു 3 കിലോമീറ്ററേ ഉള്ളൂ, ആ സമയത്ത് നമുക്ക് കാട് കാണുകയും ചെയ്യാം. കാരണം വൈകിട്ടൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും അനിമൽസിനെ കാണാനുള്ള സാധ്യത, നമ്മൾ പോയപ്പോഴത്തേക്കും കാട്ടുപോത്തിനെയൊക്കെ കണ്ടല്ലോ ഇഷ്ടംപോലെ വഴിയിൽ. അതുപോലെ ഇത് നമ്മുടെ മൗണ്ട് സ്റ്റുവർട്ട് ബംഗ്ലാവിൻ്റെ തൊട്ട് താഴെ കയറി വരുന്നിടത്തെ നമ്മൾ വരുന്ന വഴിക്ക് ഇത് കാണാം. അതോ ഇവിടെ ഒരു കല്ലറുണ്ട് കേട്ടോ, ഹ്യൂഗോ വുഡ്. അപ്പോൾ ഈ ഹ്യൂഗോ വുഡ് ആയിരുന്നു ഇവിടുത്തെ നമ്മുടെ പ്ലാന്റേഷൻ പരിപാടികൾക്കൊക്കെ, തേങ്ങ ടീക്ക് പ്ലാന്റേഷൻ്റെ പരിപാടികൾക്കൊക്കെ നേതൃത്വം വെച്ചത്. പുള്ളിയുടെ കല്ലറയാണ് ഈ മൗണ്ട് സ്റ്റുവർട്ട് ബംഗ്ലാവിൻ്റെ തൊട്ട് താഴെ കാണുന്നത്. ഇപ്പോൾ 1870 ജനിച്ച 1933 നമുക്കൊക്കെ ഒരുപാട് കാലം മുന്നേ മരിച്ചു പോയ സൈപ്പാട്ടോ. പുള്ളിയുടെ ആഗ്രഹപ്രകാരം ഞങ്ങൾ വിചാരിച്ച് ഇവിടെ തന്നെ മരിച്ച് ഇവിടെ അടക്കിയതായിരിക്കും, പക്ഷേ അങ്ങനെ അല്ലെന്നാണ് നമ്മുടെ ഗൈഡ് പറഞ്ഞത്. ഇംഗ്ലണ്ടിൽ മരിച്ചിട്ട് പുള്ളിയുടെ ആഗ്രഹപ്രകാരം ഇവിടെ കൊണ്ട് അടക്കിയതാണെന്നാണ് നമുക്കറിയാൻ കഴിഞ്ഞത്. ഉണ്ടോ കരടി ഇതിൻ്റെ ഫ്രണ്ടിൽ വന്നാണേ നമ്മുടെ ഇവിടുത്തെ ഗൈഡിൻ്റെ ക്യാമറയിലെടുത്ത നോക്കി, ഷോക്ക് അടിച്ചിട്ട് ഓടുന്ന ഓട്ടം കണ്ടാ. ഫെൻസിങ്ങിൽ വന്ന് മണത്ത് നോക്കിയത് ആശൻ പോയിട്ട് അപ്പുറം കുറച്ച് നേരം തിരിഞ്ഞ് നിൽക്കുന്നുണ്ട് കേട്ടോ. എന്താ സംഭവിച്ചതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു പിടുത്തവും കിട്ടിക്കാണിയല്ല എന്താണ്. ഏതായാലും വിട്ടുപോയിട്ടുണ്ട്. അതായത് ഈ തൊട്ട് മുന്നത്തെ ഗസ്റ്റ് വന്നപ്പോൾ നടന്ന സംഭവം കേട്ടോ, നമ്മുടെ മണികണ്ഠൻ ഷൂട്ട് ചെയ്തതാണ്. എനിക്ക് തോന്നുന്നു ആ ഷോക്ക് കിട്ടിയോണ്ടാന്ന് തോന്നുന്നു ആശം പിന്നീട് വരാത്തത്. ഇത് അവിടെ നോക്കിയിരിക്കുന്നുണ്ടോ മണികണ്ഠൻ? അപ്പം മണികണ്ഠനാണല്ലേ കരടിയെ. അപ്പം പുള്ളിയുടെ ക്യാമറ ഷൂട്ട് ചെയ്തത് കേട്ടോ നമ്മുടെ കരടിയുടെ വിഷയത്തിൽ. കരടി വന്നിട്ട് വേലിയത്തിലിട്ട് പോകുന്നത് എന്നെ ഇരിപ്പല്ലേ, വില എല്ലാം കൂടെ പറിച്ച് തിന്ന് തിന്നു വരുന്നു. ഇത്ര നേരം ഇപ്പം റെസ്റ്റ് എടുക്കുവാൻ തോന്നുന്നു. നമ്മളപ്പം സ്റ്റുവർട്ട് ബംഗ്ലാവിൽ നിന്ന് ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങാൻ പോവാണേ. ഇവിടുത്തെ ചെക്ക് ഇൻ ടൈം എന്ന് പറയുന്നത് ഉച്ചയ്ക്ക് 12 മണിയാണ്. നമുക്ക് 12 മണിക്ക് ശേഷം വന്ന് ചെക്ക് ഇൻ ചെയ്യാൻ കുഴപ്പമൊന്നുമില്ല, ഒരു 5 മണി വരെയൊക്കെ അവർ ചെക്ക് ഇൻ സമ്മതിക്കും. ചെക്കൗട്ട് ടൈം എന്ന് പറയുന്നത് രാവിലെ 10 മണിക്ക് കേട്ടോ. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമുക്ക് ഇവിടെ ഫുഡ്, ഈവൻ ഒരു ചായ വെക്കാൻ പോലും സൗകര്യമില്ല, അതുകൊണ്ട് ഫുഡ് കാര്യങ്ങളൊക്കെ ഒന്നുകിൽ കൊണ്ടുവരിക അല്ലെങ്കിൽ പുറത്ത് പോയി കഴിക്കുക എന്നുള്ളത് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് മുന്നേ ആയിട്ട് ചെക്കൗട്ട് ചെയ്ത് ഇറങ്ങാൻ പോവാം കേട്ടോ. ഓ, തൊലി ഇല മാത്രമല്ല മരത്തിൻ്റെ തൊലിയും കടിച്ചു പറിച്ചു നിന്നുണ്ട് കേട്ടോ.
നല്ല വിശപ്പുണ്ടെന്ന് തോന്നുന്നു. ഇപ്പുറത്തിരുന്ന കുരങ്ങൻ ഈട്ടിമരത്തിൻ്റെ തൊലിയാണ് തിന്നുന്നതെങ്കിൽ എന്താ അപ്പുറത്ത് തേക്കിൻ്റെ ഇലയാണോ കൂമ്പാണോ തൊലിയാണോ എന്ന് കാണുന്നില്ല കേട്ടോ. ഏതായാലും തേക്കയിലിരുന്നാണ് അവൻ കഴിക്കുന്നത്. ചിലപ്പം കായായിരിക്കും, അതിൻ്റെ ഒരു കായും പൂവെല്ലാം കൂടെ വരുന്ന സംഭവം ഉണ്ടല്ലോ. ഏതായാലും ഈട്ടിയും തേക്കും അങ്ങനെ വില കൂടിയ മരങ്ങളൊക്കെ മതി ഇവന്മാർക്ക് കേട്ടോ. അപ്പോഴേ സ്റ്റുവർട്ട് ബംഗ്ലാവിൽ താമസിക്കാൻ വേണ്ടിയിട്ട് ഇന്ന് നമ്മുടെ കൂടെയുള്ളതേ ഈ പ്രമുഖ ഫോട്ടോഗ്രാഫറും അബദ്ധവശാൽ എൻ്റെ സുഹൃത്തും തമാശറിനാണ് കേട്ടോ, എൻ്റെ സുഹൃത്തുമായതേ ഹാരിസ് കസീമും. പുള്ളി പ്രൊഫഷണൽ ഫോട്ടോഗ്രാഫർ കേട്ടോ, അപ്പോൾ സിനിമയിലൊക്കെ വർക്ക് ചെയ്യുന്ന ആണ്. അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങളുണ്ടെങ്കിലൊക്കെ കോൺടാക്ട് ചെയ്യാം കേട്ടോ. പോരത്തിന് പുള്ളിയുടെ യൂട്യൂബ് ചാനൽ ലിങ്കും നമ്മുടെ വീഡിയോ ഡിസ്ക്രിപ്ഷനുണ്ട്, ഹാരിസ് കസീം വ്ലോഗ്സ്. പിന്നെ ഇതാ നമ്മുടെ സബിൻ നമ്മുടെ കൂടെ ഒരുപാട് വീഡിയോസിലുണ്ട്, വൈക്കംകാരനാണ്. അതുപോലെ തന്നെ ഇതാ സേതുചേട്ടൻ നമ്മുടെ കൂടെ മുന്നേ വീഡിയോയിലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ സേതുചേട്ടനും. അപ്പോൾ നമ്മുടെ മൗണ്ട് സ്റ്റുവേർട്ട് ബംഗ്ലാവിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ വീഡിയോയുടെ കമൻറ്റിലിടണം കേട്ടോ. ഇതുപോലത്തെ ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിലുണ്ട്, പ്രത്യേകിച്ച് ഇതുപോലത്തെ ഫോറസ്റ്റ് സ്റ്റേസ് അല്ലെങ്കിൽ ട്രക്കിങ് അതും അല്ലെങ്കിൽ ഫാമിലി ട്രിപ്പ് വീഡിയോസ് അങ്ങനെ ഇതുപോലത്തെ ട്രാവൽ റിലേറ്റഡ് വീഡിയോസ് പ്രത്യേകിച്ച് കാർഡ് വീഡിയോസ് കേട്ടോ നമ്മുടെ ചാനലിൽ കൂടുതലുള്ളത്. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് വെക്കുക. മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.